അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമകാലിക സംവാദത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക തീവ്രവാദം എന്ന പേരിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഒപ്പം പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയില്ല, അതും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മുർത്തദ്ദിനെ വധിച്ചു കളയണം എന്നതാണ് ഇസ്ലാമിലെ നിയമം. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവനെ കൊന്നു കളയുകയാണ് ഇസ്ലാമിൻ്റെ രീതി. ഇത് അങ്ങേയറ്റം പ്രാകൃതമാണ്. ഇത് മൗദൂദി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന വാദം അല്ലെങ്കിൽ വിമർശം ഇസ്ലാം വിരുദ്ധ പക്ഷത്തുള്ളവർ എടുത്തുദ്ധരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അതിൻ്റേതായ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടും ഉണ്ട്. പക്ഷേ ഈ ആരോപണം അല്ലെങ്കിൽ ഈ വാദം ഇപ്പോഴും അവർ പിൻവലിച്ചിട്ടില്ല എന്നതാണ്. ഏറ്റവും പുതിയ പുസ്തകത്തിലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതിലെ ഒരു തമാശ എന്ന് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ചത് 1942 ഏതാണ്ട് 80 പൂർത്തിയാകാൻ പോവുകയാണ്. ഈ കാലയളവിനടക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോയവരെയോ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയവരെയോ ഒരാളെപ്പോലും ജമാഅത്തെ ഇസ്ലാമിക്കാർ വധിച്ചതായി ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുമില്ല, കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽ നിന്ന് പോയവരെ എത്ര വെട്ടി എന്ന് അവരുടെ വയസ്സിൻ്റെ കണക്ക് നോക്കിയാണ് കണക്കാക്കുന്നത് എന്നാണ് പൊതുമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന ചർച്ച. അതുകൊണ്ട് അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ ആദ്യം സ്വന്തം കാലിലെ മന്തിലേക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഇതിൻ്റെ വ്യത്യസ്തമായ വേർഷനുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. മുർത്തദ്ദിനെ വധിച്ചു കളയുക എന്നതിനെ പ്രത്യയശാസ്ത്രപരമായ വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് അടുത്തതായി ഞാൻ ഉദ്ദേശിക്കുന്നത്. മുർത്തദ്ദിനെ വധിച്ചു കളയുക എന്ന് പറയുന്നത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ, ആശയപരമായി ആദർശപരമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അയാളെ വധിച്ചു കളയുക എന്നതല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ. ഇസ്ലാം എന്ന് പറയുമ്പോൾ നാം അതിനെ സമഗ്രമായി മനസ്സിലാക്കണം. ഇസ്ലാം എന്താണ് എന്ന് പ്രത്യക്ഷത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ മനുഷ്യന് സന്മാർഗം നൽകാൻ വേണ്ടി അയച്ചിട്ടുള്ള നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സമാഹാരത്തിൻ്റെ പേരാണ് ഇസ്ലാം. ആരെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവന് ഈ ലോകത്ത് ശാന്തിയും സമാധാനവും മറുലോകത്ത് മരണാനന്തരമുള്ള ലോകത്ത് ജീവിത വിജയവും ദൈവപ്രീതിയും ലഭിക്കും എന്നതാണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം. ആരെങ്കിലും ഇത് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അംഗീകരിക്കാതിരിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഖുർആനിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അങ്ങനെയായാൽ അയാൾക്ക് ഇഹലോകത്ത് ഒരുപക്ഷെ സ്വർഗം പണിയാൻ കഴിഞ്ഞേക്കാം. ശാന്തിയും സമാധാനവും ഇല്ലാത്ത ജീവിതവും അയാൾ മുന്നോട്ട് കൊണ്ടുപോയേക്കാം. പരലോകത്ത് ശാശ്വതമായ ജീവിത പരാജയമായിരിക്കും
കൊടിയ ശിക്ഷയായിരിക്കും അയാൾക്ക് ലഭ്യമാവുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ആകത്തുക. അള്ളാഹു ഖുർആനിലൂടെ പറയുന്ന രണ്ട് മൂന്നാല് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കിത് വളരെ വ്യക്തമാകുന്നതാണ്. ഒന്ന്, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്ത ബയ്യന റുഷ്ദു മിനൽ ഗൈ. ഈ ദീനിൽ അഥവാ ഈ ഇസ്ലാം എന്ന വ്യവസ്ഥയിൽ യാതൊരു ബലപ്രയോഗവും ഇല്ല. ഖത്ത ബയ്യന റുഷ്ദു മിനൽ ഗൈ, സത്യവും അസത്യവും കൃത്യമായും വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും വമ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസാമലഹ. ആരെങ്കിലും ദൈവേതര ശക്തികളെ വെടിഞ്ഞുകൊണ്ട് ദൈവിക മാർഗത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ ബലിഷ്ഠമായ കയറിലാണ് പിടിച്ചിരിക്കുന്നത്, പുളിങ്കൊമ്പിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദീനിൽ യാതൊരു ബലപ്രയോഗവുമില്ല. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി പറയുന്നത്, പണ്ടുകാലത്ത് മക്കളെ മുല കൊടുത്ത് വളർത്താനും മറ്റുമൊക്കെയായി മറ്റ് ജനസമൂഹങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു അറേബ്യയിൽ. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച പല ആളുകളുടെയും മക്കൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇതര മതസ്ഥരുടെയും വീടുകളിൽ കഴിഞ്ഞു വളർന്നു വരികയും അവരുടെ സംസ്കാരം സ്വീകരിക്കുകയും അവരുടെ ജീവിത രീതികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ മക്കളെ കൂടി ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവരാഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ ഈ മാർഗത്തിലേക്ക് ചേർക്കട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം രക്തത്തിൽ പറന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്, മക്കളുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ അവരെ ബലപ്രയോഗത്തിലൂടെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ആർ സത്യം മനസ്സിലാക്കി ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നുവോ അവർ ഇതിലേക്ക് കടന്നു വരട്ടെ, അല്ലാത്തവർ വരാതിരിക്കട്ടെ, അവർക്ക് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കിയാൽ അതിൻ്റെ ആ പ്രഖ്യാപനത്തിൻ്റെ അതിലുള്ള ആ ജനാധിപത്യ വശം എത്രമാത്രമാണ് എന്ന് ആൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത്, ഖുർആൻ പറയുന്നത് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഞാൻ നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം തമ്പുരാൻ നേരിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ട് മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഉദ്ദേശിക്കുന്നവൻ ആരെങ്കിലും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ ഇത് സ്വീകരിച്ചു കൊള്ളട്ടെ, അല്ലാത്തവൻ നന്ദികേട് കാണിച്ചു കൊള്ളട്ടെ. ഇമ്മാ ശാക്കിറൻ, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദികേട് കാണിക്കാം. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം. പ്രവാചകനോട് പറയുന്നു, ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ ഉത്ബോധനം നൽകുക, താങ്കൾ ഉത്ബോധകൻ മാത്രമാണ്, അവരുടെ മേൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ താങ്കൾക്ക് അവകാശമില്ല. ഇങ്ങനെ അനവധി നിരവധി പ്രഖ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുർത്തദ്ദിനെ കൊല്ലുക എന്നത് അഥവാ ഇസ്ലാമിൽ നിന്ന് ആദർശപരമായി പുറത്തു പോയവരെ കൊല്ലുക എന്നതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. പിന്നെ മുർത്തദ്ദിനെ കൊല്ലുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് നോക്കിയാൽ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് നാം പഠിക്കൽ അനിവാര്യമായി തീരും. ആ കാലത്ത് ഒരാൾ ഇസ്ലാമാകുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി മാറുന്നു, അതിനോട് കൂറുപുലർത്തുന്ന ആ അധികാര കേന്ദ്രത്തിന്റെ വക്താവായി മാറുക എന്നതുകൂടിയാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി കേവലം ആരാധനാപരമായ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വ്യക്തിനിഷ്ഠമായ ജീവിതത്തിന്റെ ഏതെങ്കിലും വശങ്ങളിൽ ചില ആദർശ അടിസ്ഥാനത്തിലുള്ള ചില ജീവിത രീതികളും ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കുക എന്നത് മാത്രമല്ല, താൻ ഒരു ദൈവിക വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറുക എന്നതുകൂടിയാണ്. ആ വ്യവസ്ഥയിൽ നിന്നും ഒരാൾ മാറിപ്പോവുക എന്ന് പറയുന്നത് താൻ ജീവിക്കുന്ന രാജ്യത്തോട് കൂറില്ലാതാവുകയും അതിനോട് വിപ്രതിപത്തി കാണിക്കുകയും ചെയ്യുക എന്നതാണ്.
സ്വാഭാവികമായും അതോടുകൂടി അവൻ ആ രാഷ്ട്രത്തിന്റെ ചാരനായി മാറുന്നു. ആ രാഷ്ട്രത്തിന്റെ ചാരപ്രവർത്തനം നടത്തുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏത് നൈതിക വ്യവസ്ഥയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരെ തുറുങ്കിലടക്കുകയോ കൊന്നുകളയുകയോ ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്പി നാരായണനെ കുറിച്ചുള്ള ചാരക്കേസ് ഒരു കേസ് കേവലം ഒരു ആരോപണം മാത്രമായി വന്നപ്പോൾ അത് എന്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അതുവഴി നമ്പി നാരായണന് തൻ്റെ ജീവിതത്തിൻ്റെ എത്ര ഭാഗമാണ് നഷ്ടപ്പെട്ടത്, അത് കേവലം ആരോപണം മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം എത്രയായിരുന്നു, ജനങ്ങളുടെ സപ്പോർട്ട് എത്രയായിരുന്നു, അദ്ദേഹത്തിന് പിന്നീട് അതിൻ്റെ പേരിൽ കിട്ടണമെന്നാഗ്രഹിക്കുന്ന നഷ്ടപരിഹാര തുക എത്രയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെടാതെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ചാരപ്രവൃത്തിയിലേക്ക് ഒരാൾ മാറുകയാണെങ്കിൽ സംഭവിക്കാവുന്നതെന്തോ മുർത്തദ്ദിനെ കൊല്ലുക എന്ന വ്യവസ്ഥ കൊണ്ട് അതുമാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ വ്യവസ്ഥ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദ് സാഹിബ് മാത്രമല്ല ഇസ്ലാമിക പണ്ഡിതന്മാരായ ഇസ്ലാമിക കാര്യങ്ങളിൽ വ്യുൽപ്പത്തിയുള്ള അറിവുള്ള മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും സുന്നിയുടെയും അഥവാ സുന്നിയുടെയും ഷിയകളുടെയും ഇസ്ലാമിക പക്ഷത്ത് നിലകൊള്ളുന്ന എല്ലാ പണ്ഡിതന്മാരും ഏകപക്ഷീയമായി അംഗീകരിച്ചിട്ടുള്ളതാണ്, ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള ഇസ്ലാമിക തത്വമാണ് ഈ മുർത്തദ്ദിനെ കൊല്ലുക എന്നത്. അത് കേവലം ആദർശ വിശ്വാസങ്ങൾ മാറിയത് കൊണ്ട് മാത്രം അവനെ വധിച്ചു കളയുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിനെതിരാകുന്ന സംഭവമല്ല, മറിച്ച് ഇസ്ലാമിക വ്യവസ്ഥിതിയോട് മാറി കാണിക്കുന്നവർ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി മാത്രമാണ്. ഇത് മനസ്സിലാക്കാതെ തങ്ങളുടെ പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരെ വെട്ടിക്കൊല്ലുന്ന പാരമ്പര്യമുള്ള ആളുകൾ അതാണ് ഇത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനെ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണത് എന്നാണ് ആ വിഷയകമായി പറയാനുള്ളത്. രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയുകയില്ല എന്ന് എ വിജയരാഘവൻ വായ തുറന്ന് പറഞ്ഞിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും പേർത്തും തീവ്രവാദികളെന്നും മത ഭീകരരെന്നുമൊക്കെ മുദ്ര കൊത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDFമായി സഹകരണമുണ്ടാക്കിയതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനം എന്ന രൂപത്തിൽ വിശദീകരിച്ച പാർട്ടിയുടെ അനവധി നിരവധി നേതാക്കൾ, അവരോടൊക്കെ വിജയരാഘവൻ സാറിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്നറിയാൻ വളരെ ചെറിയ ഒരാകാംക്ഷയുണ്ട്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ നേടിക്കൊണ്ട് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതിനെക്കുറിച്ച് ചാനൽ ചർച്ചകളിൽ നിരന്തരമായി ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറുവാദം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന നിങ്ങളുടെ ക്യാപ്സ്യൂൾ ന്യായീകരണ തൊഴിലാളികളോട് എന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് താങ്കൾ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കളുടെ പിന്നാലെ നടന്ന് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗമല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇനി അഥവാ താങ്കൾ വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടതുപക്ഷത്തിനാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ താങ്കളെപ്പോലെയുള്ളവരുടെ വേണ്ട എന്ന് പറച്ചിലിനെ തരിമ്പും വില കൽപ്പിക്കാതെ ഞങ്ങൾ അത് തന്നെ തുടർന്നു പോവുകയും ചെയ്യുന്ന രീതിയാണ്. ഞങ്ങൾ ചില ആദർശത്തിന്റെയും നിലപാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകുന്നതും നൽകാതിരിക്കുന്നതും. പക്ഷേ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതും വിമർശിക്കാതിരിക്കുന്നതും നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഈ തിരിച്ചറിവുകൾ നിങ്ങളെ
കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.